The set of two goods available to buy a consumer with his income is called the budget set. അതായത് ഒരു കൺസ്യൂമർ രണ്ട് ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിക്ക് ആ വ്യക്തിയുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഇൻകം എത്രയാണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വേറൊന്നുമല്ല, ഒരു പർട്ടിക്കുലർ കൺസ്യൂമറിന്റെ കയ്യിലുള്ള ഇൻകം, ഈ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റുകളുണ്ട്. ഈ രണ്ട് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റിൽ ഏത് കൂടുതൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏത് കുറവ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും ഏത് രീതിയിൽ ഏത് ഓൾട്ടർനേറ്റീവ് വേയിൽ നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും, ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മുൻകൂട്ടി ധാരണയിലെത്തി ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തതിനാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ബഡ്ജറ്റ് സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബഡ്ജറ്റ് സെറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് സെറ്റ് ഈസ് പി വൺ ഇൻറ്റു എക്സ് വൺ പ്ലസ് പി ടു ഇൻറ്റു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഇവിടെ എന്താണ് പി വൺ അല്ലെങ്കിൽ എന്താണ് എക്സ് വൺ അല്ലെങ്കിൽ പി ടു എന്താണ് അല്ലെങ്കിൽ എക്സ് ടു എന്താണ് അല്ലെങ്കിൽ എം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോന്നോരോ നോക്കാം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ പി വൺ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഗുഡ്സ്. നമ്മൾ രണ്ട് ഗുഡ്സ് വാങ്ങിക്കുന്നു എന്ന് പറയാം, രണ്ട് ഗുഡ്സ് വാങ്ങിക്കാനുള്ള ഒരു ഡിസിഷനിലെത്തി വന്നിരിക്കുകയാണ്. ഈ രണ്ട് ഗുഡ്സിൽ ഫസ്റ്റ് ഗുഡ്സിനെയാണ്, ഫസ്റ്റ് ഗുഡ്സിന്റെ പ്രൈസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് പി വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഗുഡ്സിന്റെ എമൗണ്ട്, നമ്മുടെ കയ്യിൽ വാങ്ങിക്കാനുള്ള എമൗണ്ട് എത്രമാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ് വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് വൺ ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് വൺ, ഗുഡ്സ് വണ്ണിന് വേണ്ടി യൂസ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്. ഇതുപോലെ തന്നെ പി ടു എന്ന് പറയുന്നത് സെമിനറിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രൈസ് ഓഫ് ദ സെക്കൻഡ് ഗുഡ്സ്. സെക്കൻഡ് ഗുഡ്സിന്റെ പ്രൈസിനെയാണ് പി ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എക്സ് ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സെക്കൻഡ് ഗുഡ്സ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന സം എമൗണ്ട് ടോട്ടലിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് ടു, എക്സ് ടു ഈസ് ദ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി വൺ അതുപോലെ തന്നെ പി വൺ എക്സ് വൺ പി ടു എക്സ് ടു എന്ന് കൊണ്ട് ഉദ്ദേശിക്കും. ഇവിടെ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മണിയാണ്, നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനെയാണ് എം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ തുല്യമായ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് തുല്യമായ ഗുഡ്സ് വാങ്ങിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള എമൗണ്ടെങ്കിലും കുറഞ്ഞ രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ എന്നുള്ളൊരു മീനിങ്ങിലോട്ട് ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ പോയിന്റ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് There is an inequality in the budget set equation is called budget constraint. അതായത് ഇനിക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് നമ്മളുടെ എന്തെങ്കിലും ചേഞ്ചുകൾ മുഖാന്തരം അല്ലെങ്കിൽ മൈനസോ പ്ലസിലോട്ട് എത്തിപ്പെടുന്ന രീതിയിലുള്ള ഇനിക്വാളിറ്റി ഉണ്ടാവും. ഈ ഇനിക്വാളിറ്റി ഏതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പി വൺ പി ടു ആൻഡ് എം ആർ ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പി വൺ പി ടു, അതായത് നമ്മളുടെ കയ്യിലുള്ള ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും അവിടുത്തെ ഗുഡ്സുകൾ വാങ്ങിക്കണമോ വേണ്ടിയോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഗുഡ്സ് കൂടുതൽ വാങ്ങിക്കണമോ സെക്കൻഡ് ഗുഡ്സ് കൂടുതൽ വാങ്ങിക്കണം എന്നുള്ളത് ഡിസിഷനിൽ എത്തിച്ചേരുന്നത്. ഈ ഡിസിഷനിൽ എത്തിച്ചേരുന്ന ഈ മൂന്ന് ഐറ്റത്തിനെയാണ്, അതായത് പി വൺ പി ടു ആൻഡ് എം ആണ് ഈ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് മുൻകൂട്ടി നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇത്തരം ഫാക്ടേഴ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ, ഒരു കൺസ്യൂമറുടെ ബഡ്ജറ്റ് സെറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഈ ഒരു ബഡ്ജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് രീതിയിൽ നിന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അടുത്ത മാസം.